ഹായ്, എല്ലാവർക്കും ഞാൻ ഇന്നൊരു എഗ്ബേഗ് പരിചയപ്പെടുത്തി തരാം. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. എന്നാലും എനിക്ക് ആദ്യമായിട്ടാട്ടോ, നിങ്ങളതിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. എന്നാലും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം കിട്ടുന്നത്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ, അത് വളരെ സിമ്പിളാണ്, ചെറുതാണ്, നല്ല ഒതുക്കത്തിൽ കൊണ്ടുനടക്കാം. അന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ അതിൽ കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് തോന്നി. വണ്ടിയുമേ യാത്ര ചെയ്യണവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തോളിലിട്ട് ജസ്റ്റ് പോകാനാണെങ്കിലും നമുക്ക് വണ്ടിയിലൊക്കെ വളരെ സേഫായിട്ട് ഇതാക്കുക. ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാം. അതുമിൽ നമ്മളെല്ലാം ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മളത് പിന്നെ കൈ പിടിച്ചൊക്കെ നടക്കണ്ടേ, അത് വേണ്ട. ബാഗിൻ്റെ ഉള്ളിൽ തന്നെ അത് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് വെറുതെ ഒന്ന് കുത്തിയാൽ മതി, വയറ് കുത്തി നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം ആവശ്യം വരുന്ന നേരത്ത്. അതേപോലെ തന്നെ നമ്മൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളോ കൂടുതൽ പൈസയോ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്പർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബാഗാണ്, അതുപോലെ നല്ല മെറ്റീരിയലായതുകൊണ്ട് നനഞ്ഞാലും നമുക്കിത് കേടാവുന്നില്ല. ഇപ്പോൾ മഴ കൊള്ളുകയോ അങ്ങനെ എന്ത് വന്നാലും ആ മെറ്റീരിയൽ കൊണ്ട് ഒരു ഡാമേജ് ആവുന്നില്ല. പിന്നെ അതിൻ്റെ വസ്തുക്കളൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടോ ഹാർഡായിട്ടാണ് കാണുന്നത് എല്ലാതും. അപ്പം മൊത്തത്തിൽ എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമായി. ഞാനതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാ ഓരോ സ്പേസും ഉപകാരപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വള്ളീമ വരെ, അതായത് നമ്മൾ തോളിലിടുന്ന വള്ളീമ വരെ, നമ്മൾ ചെറിയ ചെറിയ എമർജൻസിയുള്ള സാധനങ്ങളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചില്ലറ പോലത്തെ കോയിൻ പോലത്തെ പൈസകൾ ഇട്ടേക്കേ അതെല്ലാം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ, അപ്പം നമുക്ക് ബാഗ് ഫുള്ള് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത്, പുറത്തേക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇതാണ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള, അപ്പുറത്തുനിന്ന് രണ്ട് ഇത് വരുന്നുണ്ട്, ജിപ്പിൻ്റെ രണ്ട് ഇത് വരുന്നുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഇതിൽ നമ്മൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ച് ലോക്ക് ചെയ്യാം. ചെറിയൊരു താഴെയുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും ചെറുതായിട്ടൊരു താഴെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ലോക്ക് ചെയ്യാം. എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടാണ് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കാണാം. ഉള്ളിലും അത്യാവശ്യം ചെറിയ സിപ്പായിട്ടും അല്ലെങ്കിൽ പവർ ബാങ്ക് ഇട്ട് വയ്ക്കാനുള്ള സ്ഥലമായിട്ടും അത് കുത്താനുള്ളൊരു കുഞ്ഞ് വയറായിട്ടും എല്ലാം അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു വലിയ പോർഷനാണ്, നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം വയ്ക്കാം. എന്നെ സംബന്ധിച്ച് മരുന്നുകളില്ലാത്തതുകൊണ്ട് മരുന്ന് വെക്കാൻ ഇതില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം മരുന്നുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ അത് നമുക്കിതിൽ വയ്ക്കാം. ഇപ്പോൾ അതില്ല. പിന്നെ മൊബൈലുകൾ ഉള്ളിൽ വയ്ക്കാൻ ചെറിയ ഇതുകളുണ്ട്. പിന്നെ ബാക്കിലും ഉണ്ട് ഒരു സിപ്പ്. അപ്പോൾ അതിൽ നമുക്ക് പൈസ, പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലും ആണ്, കൂടെ തന്നെ അതിൻ്റെ നല്ല ഇതിലാണ് വന്നിട്ടുള്ളത്. കണ്ട, ഉള്ളിൽ നമുക്ക് പവർ ബാങ്ക് കുത്തി വയ്ക്കാനുള്ളൊരു വയറുണ്ട്. പുറത്തുനിന്ന് നമ്മൾ മൊബൈലിൻ്റെ ചാർജർ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാം. അത് ഇതുപോലെ ഒരു പവർ ബാങ്ക് നമുക്ക് എടുക്കാം. അതിതുപോലെ അത് ഇടാൻ വേണ്ടി മാത്രം ഒരു നെറ്റുകൊണ്ടും ഒരു സ്പേസും ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റെന്ത് സാധനം വേണമെങ്കിലും ഇടാം, അതെല്ലാം ഞാൻ പറയുന്നത്. അതിനൊക്കെ കറക്റ്റ് സ്പേസ് അവരെല്ലാത്തിനും ചെയ്ത് വെച്ചു. കണ്ട, ഇപ്പോൾ നമ്മളുടെ പവർ ബാങ്കിൽ ചാർജുണ്ട്. ആ ചാർജുണ്ട്, രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, യാത്ര പോകുന്നുണ്ട്, രാവിലെ എപ്പോഴായിക്കോട്ടെ യാത്ര പോകുമ്പോൾ, കണ്ട, ഇങ്ങനെയൊക്കെ ആയാലും അത് പോവില്ല, ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോണിൻ്റെ ചാർജർ ഇതുപോലെ ചാർജറിൻ്റെ വയർ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കണ്ട ടൈറ്റായി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഫോണിലേക്ക് അത് ചാർജർ ഫോണിലേക്ക് കൊടുക്കാം. അപ്പോൾ അറിയാം നമുക്ക് കേട്ടോ, ഒരു മിനിറ്റ്. ലൈവായിട്ട് ചാർജ് കുത്തി നിങ്ങൾക്ക് കാണിച്ചെന്ന് ലൈറ്റ് കാണിച്ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാട്ടോ, കണ്ട, ആ പവർ ബാങ്കിൽ നിന്നുള്ള ചാർജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് യാത്രയിൽ ഒരുപാട് ഉപകാരപ്പെടില്ലേ? എന്നാലോചിക്കുക, നമ്മളെല്ലാം ചാർജുണ്ട്, അതിൻ്റെ ഉള്ളിൽ പവർ ബാങ്ക് പിന്നെ എടുക്കാൻ നിൽക്കണം, അത് നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് വീണാൽ അതായി, അതൊന്നുമില്ല. അല്ലെങ്കിൽ അതിലിങ്ങനെ പിടിച്ച് നടക്കാനും നമുക്ക് ബുദ്ധിമുട്ടല്ലേ, കയ്യിൽ പിടിച്ച് നടക്കാൻ. ഇതാകുമ്പോൾ ബാഗ് തോളിലിട്ടാൽ അതവിടെ ഇതായിക്കോളും, ചാർജറേ ഒന്ന് ഇണങ്ങിപ്പോയി, അതാണ് അവിടെ വീണ്ടും കാണിച്ചത്. അപ്പോൾ ഇത് തോളിലിട്ട് നമുക്ക് നടക്കാം, നമ്മളുടെ കയ്യിലൊരു ഫോൺ മാത്രമായിട്ട് ഇങ്ങനെ നടക്കാം. ഇനി അതും അല്ല അതിൻ്റെ ഉള്ളിൽ വയ്ക്കണമെങ്കിൽ വയ്ക്കാം,
അതല്ല, നമുക്ക് കയ്യിൽ പിടിച്ച് നടക്കേണ്ട അത്യാവശ്യങ്ങൾ, കോൾ വരുമെന്ന് ഉറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ചേ പറ്റൂ എപ്പോഴും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സേഫായിട്ട് ലോക്ക് ചെയ്യണം, കണ്ട നമ്പർ ലോക്കാണ്, നമുക്ക് നമ്പർ ലോക്ക് ചെയ്തിട്ടും ഉപയോഗിക്കാം, അപ്പോഴും നമുക്ക് സുരക്ഷിതമായി. പെട്ടെന്ന് ആ സിബ് ഒന്ന് അങ്ങോട്ട് തുറന്നുപോയി ഇതായെന്ന് വിചാരിക്കണ്ട, ഇവിടെയുമുണ്ട് ബാക്കിലുമുണ്ട് ഒരു സിബ്. എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളും അതിൽ വയ്ക്കാം, അതിനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. അതേപോലെ തന്നെ ഇനി കയ്യിൽ തൂക്കി പിടിക്കാനാണെങ്കിൽ അതിനുള്ളൊരു ഹാങ്ങിങ്ങും അതുമല്ലുണ്ട്, സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ചേഞ്ച് ചെയ്ത് ചെയ്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഏതെങ്കിലും സൈഡ് നമ്മളുടെ ഓപ്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഇതും ബാക്കിലുണ്ട്. ഞാൻ കാണിച്ചു തരാവേ, കണ്ടാ ഈ സംഭവം ഇപ്പോൾ നമ്മൾ ഇതിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങോട്ട് മാറ്റി സൈഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോരും, ഇതുമില്ല ആഡ് ചെയ്യും. അതേപോലെ നമ്മൾ ആ അതാ പറഞ്ഞേ, ഇതിനെ സംബന്ധിച്ച് എല്ലാ ഓരോ സ്പേസും അവർ ഉപകാരത്തിൽപ്പെടുത്തിയിരിക്കുക. വള്ളിയുടെ അത്രയും നീളത്തിൽ നമുക്ക് അതിനുള്ളിൽ ചെറിയ ചെറിയ ചില്ലറകളോ എന്തെങ്കിലും ഇട്ടേക്കാൻ അത് പറ്റും. മൊത്തത്തിൽ ടോട്ടലി ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ, നല്ല ഒതുക്കവും നല്ല സെറ്റായിട്ടുള്ള നല്ല ഭംഗിയോടുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ല, ഇത് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് ഏതൊക്കെ നാട്ടിൽ എങ്ങനെ കിട്ടുന്നോ എന്ന് എനിക്കറിയില്ല, നമ്മളെ നാട്ടിൽ കിട്ടുമോ കേരളത്തിൽ കിട്ടുമോ എന്നും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.